വെൽക്കം ടു സ്വീറ്റ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് കോഫി മിൽക്ക് ഷേക്കാണ്. ഡേറ്റ്സ് വെച്ചിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. അതിൽ കോഫി പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഞാനൊരു 15 കാരക്ക ഡേറ്റ്സ് ഉണ്ടാക്കുന്ന കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചുടുവെള്ളത്തിൽ പുതിർത്തി വെച്ചിരുന്നു, കാരണം അത് കുറച്ച് കട്ടിയുള്ള കാരക്കയാണ്, അപ്പോൾ അരിഞ്ഞ് കിട്ടില്ല. അങ്ങനെ നിങ്ങളത് അങ്ങനെ ആണെങ്കിലും നല്ല അലിഞ്ഞ ശേഷി കാരക്കാണ് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഒരു ടീസ്പൂൺ നെസ്കഫി കോഫി പൗഡർ, പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം, തിളച്ച വെള്ളമായാലും മതി. നമ്മൾ കോഫി പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കാനാണ്. പിന്നെ പഞ്ചസാര 2 ടീസ്പൂൺ വേണം. പിന്നെ കോൾഡ് മിൽക്ക്, തണുത്ത പാൽ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഒരു ഏലക്ക, ഒരു ഏലക്ക ഇടുന്നുണ്ട്. ഒരു ഏലക്ക ഇടണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്ക അല്ലേ നമ്മൾ എടുത്ത് വെച്ച, അത് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ചീഡ്സ് മാത്രം ഇട്ടാൽ മതി ഏലക്കാൻ്റെ. പിന്നെ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടോളുക. അതിന് ഡേറ്റ്സിന് നല്ല മധുരം ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും മതി. പിന്നെ ഇനി അടുത്ത് നമുക്ക് ആ വാം വാട്ടർ എടുത്ത് വെച്ചിട്ടില്ല ഞാൻ, ഇളം ചൂടുവെള്ളം വെള്ളം ചൂടാക്കിയ അതിലേക്ക് ഒരു ടീസ്പൂണ് കോഫി പൗഡർ കലക്കി, അത് കലക്കി വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക, നമ്മൾ മിക്സിയിലേക്ക് ഒഴിക്കുക. പിന്നെ വേണ്ടത് കോൾഡ് മിൽക്ക് അല്ലേ, ആ കോൾഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുക. നല്ല ഐസാക്കിയെടുത്ത പാലായാലും മതി. അപ്പോൾ എനിക്ക് എത്ര തണുപ്പ് പറ്റൂല, അപ്പോൾ ഞാൻ തണുത്ത പാലൊഴിക്കുകയാണ്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നോളം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അരിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ളൊഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഡേറ്റ്സ് കോഫി മിൽക്ക് ഷേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.